ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ കണ്ടാലോ. എല്ലാം നാടൻ കറികളാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തോരനും അതുപോലെ തന്നെ കറിക്കും ഒക്കെ തേങ്ങ വേണം. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അമരപ്പയറാണ് തോരൻ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി, മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ആ ഒതുക്കി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തോരന് വേണ്ടിയിട്ടുള്ള അമരപ്പയർ വെച്ച് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് യൂസ് മിക്കായും കൂടി പുറത്ത് കറങ്ങാൻ പോയിരിക്കുകയാണ് കേട്ടോ. അതായത് ജസ്റ്റ് ബൈക്കിൽ റൗണ്ട് അടിക്കലാണ് ഇപ്പോൾ പണി. അതുകൊണ്ട് ഇപ്പോൾ അവസ്ഥയ്ക്ക് നോക്കേണ്ടി വരാറില്ല. തേങ്ങയും പയറൊക്കെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം അത് നല്ലപോലെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനതൊക്കെ ചെയ്യുന്ന സമയത്ത് ഉമ്മച്ചി ഇവിടെ മീൻ മുറിക്കുകയാണ് കേട്ടോ. കരിമീനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഉമ്മച്ചി കരിമീൻ കൂട്ടാത്തതുകൊണ്ട് മൂന്നാല് ചാളയും എടുത്തിട്ടുണ്ട്. മീൻ പൊരിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. കറി വെച്ചാൽ, കരിമീനൊന്നും കറി വെച്ചാൽ അങ്ങനെ അധികം ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള അരപ്പ് റെഡിയാക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മസാലപ്പൊടിയും കുറച്ച് വിനീഗറും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ആ മീനിലേക്ക് പുരട്ടി കൊടുക്കുകയാണേ. ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്നില്ല. അതുപോലെ ചിലവർ തക്കാളി കരച്ചേർക്കുന്നത് കാണാം, തക്കാളി തേങ്ങാപ്പാലൊക്കെ അരച്ച് ചേർക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അരപ്പൊക്കെ പുരട്ടി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം എടുത്ത് പൊരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പൊരിക്കാനും തോരനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ട് പടവലങ്ങയും ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയൊക്കെ അരച്ചിട്ട് അപ്പോൾ ചെമ്മീൻ കുറച്ച് നന്നാക്കിയതിരിപ്പുണ്ട് കേട്ടോ, പച്ചച്ചെമ്മീൻ. അപ്പോൾ അതിലേക്കുള്ള പടവലങ്ങ എടുക്കാൻ വരുന്നതാണ്. ഇതിലിപ്പോൾ ഒത്തിരി പടവലങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറിച്ച് ആവശ്യങ്ങൾക്കൊക്കെ എടുത്തു. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. പടവലങ്ങ ചിലതൊക്കെ ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. തുമ്പൊക്കെ വളഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കല്ല് കെട്ടി നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കല്ല് കെട്ടിയിട്ട് നിവർത്താൻ പോവാണ് കേട്ടോ മിച്ചി. ഇതുപോലെ കല്ല് വള്ളിയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടാൽ മതി. അപ്പം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പടവലങ്ങയും മുരിങ്ങാക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് അത് വേവാനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളകും കീറിയിട്ട് കുറച്ച് വേപ്പില ഇട്ടതിന് ശേഷം ഒന്ന് തിളയ്ക്കുമ്പോൾ മൂടി വെക്കുക. അപ്പോൾ ഇപ്പോൾ നല്ല വേനലും നല്ല ചൂടൊക്കെ അല്ലേ. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ക്ഷീണമായി തുടങ്ങും. അപ്പോൾ ഉമ്മച്ചി ആ സമയത്തേക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ജ്യൂസ് ഇപ്പോൾ മാങ്ങയും പേരക്കയും പപ്പായയൊക്കെ ഇട്ടിട്ട് അടിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സിങ് ആയതുകൊണ്ട് അപ്പോഴേക്ക് യൂസ് കക്കായൊക്കെ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് വന്നു. എന്നിട്ട് പിന്നെ അവർക്ക് ജ്യൂസ് കൊടുത്തേക്കാണ്. പക്ഷേ യൂസ് കുടിക്കുന്നില്ല കേട്ടോ. യൂസ് അവിടെ ഓരോന്നൊക്കെ കളിച്ച് നടക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ഞാൻ അടിച്ചെന്ന് വിചാരിച്ചിട്ട് എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ, കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട്.
ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കറിയൊക്കെ നല്ലപോലെ തിളച്ച് ശരിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു. ഇനിയത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ കടുക് പൊട്ടിച്ചിട്ടാൽ മതി. പിന്നെ അതിനൊപ്പം മീനും പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ചോറിലേക്ക് വേണ്ടിയിട്ട് പപ്പടവും പൊരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചട്ടിയിലിട്ട് തന്നെ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് താളിക്കുകയാണ് കേട്ടോ. കടുകും വേപ്പിലേക്ക് ഇട്ടിട്ട് കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കടച്ചക്ക കൊണ്ടുവന്നത്. അപ്പോൾ അത് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടും ഇച്ചിരി അതിൻ്റെ തൊലിയൊക്കെ ചെത്തി എടുക്കുന്നതാണ് കേട്ടോ. അത് ചെറുതാക്കി കട്ടതിന് ശേഷം ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മീൻ പൊരിച്ച ചട്ടിയിൽ ഉള്ളി ചതച്ചിട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ച് ആ കടച്ചൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ ഊണിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.